അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി കോവിഡ് കണക്കുകളും കോവിഡ് കാര്യങ്ങളുമെല്ലാം ജനങ്ങളുമായി പങ്കുവെച്ചു കോവിഡ് കാര്യത്തിൽ ഇനിയും ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതൽ അക്ഷമരായി ഒരുപാട് നാളുകൾ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങൾ പല മന്ത്രിമാർക്ക് നേരെയും ഉണ്ടായിരിക്കുന്ന ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചോദിക്കാനുള്ള ത്രില്ലിലും ആവേശത്തിലുമായിരുന്നു മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവസരത്തെ വെറുതെ വിട്ടില്ല എന്ന് വേണം തന്നെ കരുതാൻ മൂന്നാളുകൾ ജലീൽ ഇ പി ജയരാജൻ ബിനീഷ് കോടിയേരി ഈ മൂന്ന് പേരെയും ബന്ധിപ്പിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നമുക്കറിയാം തന്നെ പിണറായി വിജയൻ എന്ത് വന്നാലും ഇവരെ തള്ളിപ്പറയാൻ പോകുന്നില്ല ഇ പി ജയരാജൻ രാജിവെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ അത് ഇ പി ജയരാജൻ തന്നെയാണ് പിന്നെ ബിനീഷ് കോടിയേരിയുടെ അച്ഛനായ കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും പിണറായി വിജയനുമായിട്ട് മച്ചാമച്ച ബന്ധം തന്നെയാണ് പിന്നെ കെ ടി ജലീൽ എന്തിനാണ് കെ ടി ജലീലിനെ ഇങ്ങനെ സി പി എം നേതാക്കൾ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഒരു ഐഡിയയും ഇല്ല അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ആദ്യം ചോദിച്ചത് കെ ടി ജലീലിനെ കുറിച്ചാണ് എന്തിനാണ് കെ ടി ജലീൽ നുണ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കറിയില്ല അത് അദ്ദേഹത്തിനോട് ചോദിക്കണം സ്ഥിരം മറുപടി ആയതുകൊണ്ട് കേട്ടിട്ട് ഞെട്ടാനുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ മന്ത്രി കെ ടി ജലീലിനെ കുറിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിൽ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എടുത്ത വായിക്കു പറയുന്നത് അദ്ദേഹം ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത് മന്ത്രി കെ ടി ജലീൽ ഇതിൽ കുറ്റക്കാരനല്ല മതഗ്രന്ഥം കൊണ്ടുവന്നതിൽ ജലീൽ കുറ്റക്കാരനെ അല്ല അതുകൊണ്ട് തന്നെ ജലീല് രാജി വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇച്ചിരി രാഷ്ട്രീയത്തോടുകൂടിയും ഇച്ചിരി ദേഷ്യത്തോടുകൂടെയും തന്നെയായിരുന്നു പിണറായി വിജയന്റെ ആ മറുപടി അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കാരണം ജലീലിനെതിരായുള്ള ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടത്ര പിടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഇ പി ജയരാജന്റെ ഭാര്യയെക്കുറിച്ചാണ് എന്തുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കറങ്ങി നടന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ബാങ്ക് ലോക്കറിൽ പോയി ഇ പി ജയരാജന്റെ ഭാര്യ സ്വർണം തൂക്കിയതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നു ഇ പി ജയരാജൻ്റെ ഭാര്യ പോയത് ഒരു പവൻ സ്വർണത്തിൻ്റെ തൂക്കം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത ഉത്തരം അതാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ തൂക്കം എത്രയാവുമെന്ന് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ആ ഒരു പവൻ സ്വർണത്തിന്റെ തൂക്കമറിയാനായി ഇ പി ജയരാജന്റെ ഭാര്യ പോയത് എന്നൊരു സംശയം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അത് പിണറായി വിജയൻ വിട്ടുപോയതോ വിഴുങ്ങിയതോ ആണെന്ന് കരുതുന്നില്ല എന്തായാലും അദ്ദേഹത്തിന് തന്നെ അത് ഉത്തരം കിട്ടുമ്പോൾ പറയട്ടെ എന്തായാലും ഇ പി ജയരാജൻ്റെ ഭാര്യ ഇതിൽ കുറ്റക്കാരിയല്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ഭാഗം മൂന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം ബിനീഷ് കോടിയേരി എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഈ ഡി ചോദ്യം ചെയ്തത് രണ്ടുപേരെയാണ് ബിനീഷ് കോടിയേരി കെ ടി ജലീൽ കെ ടി ജലീലിൽ ഒരു പ്രശ്നവും ഇല്ല അറിയാൻ വേണ്ടി മാത്രമാണ് കെ ടി ജലീലിനോട് ഇ ഡി ചോദ്യം ചെയ്തിട്ടുള്ളത് അത് സ്വാഭാവിക നടപടിയാണ് അതിൽ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് കെ ടി ജലീലിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുരു കുറച്ചു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുതന്നെ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അല്ലാതെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുമുണ്ടല്ലോ എന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം മറന്നുപോയി ബിനീഷ് കോടിയേരിയെ പറ്റി ചോദിച്ചതും ബിനീഷ് കോടിയേരിയെ പറ്റി താങ്കൾ പറഞ്ഞതുമെല്ലാം ഈ ഡി ചോദ്യം ചെയ്തതിന് മുന്നേ ആയിരുന്നു പിന്നീട് ഈ ഡി ചോദ്യം ചെയ്തതിന് ശേഷമാണ് കൂടുതൽ തെളിവുകളെല്ലാം തന്നെ ബിനീഷ് കോടിയേരിക്കെതിരെ പുറത്തു വന്നത് എന്നത് സത്യം അപ്പോഴൊന്നും പിണറായി വിജയനെ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ മാധ്യമക്കാരെല്ലാവരും തന്നെ ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ പറയുന്നത് ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള മറുപടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വിനീഷ് കോടിയേരിയും കുറ്റക്കാരനല്ല എന്നതാണ് മൂന്ന് കാര്യത്തിലും മൂന്ന് പേരെയും ന്യായീകരിച്ചു കൊണ്ട് തന്നെ പിണറായി വിജയൻ വന്നിട്ടുണ്ട് ക്യാപ്സ്യൂളുകൾ പല രൂപത്തിൽ ലഭ്യമാകുമെന്ന് കരുതിയപ്പോഴും ഇത്രയും ഗംഭീരമായ കനകട്ടിയുള്ള ക്യാപ്സ്യൂളുകളായിരിക്കും ഇതെന്ന് വിചാരിച്ചില്ലായിരുന്നു ജലീലിൻ്റെ കാര്യത്തിൽ അങ്ങും ഇങ്ങും തൊടാതെ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ പറച്ചിൽ എല്ലാം ഡയറക്റ്റാണ് ജലീൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല മതഗ്രന്ഥം കൊണ്ടുവന്നതിൽ പ്രശ്നമില്ല ഈ ഡി ചോദ്യം ചെയ്തതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ മന്ത്രിസഭയിൽ ഇരിക്കെ ഒരു ആരോപണമുണ്ടായി ചോദ്യം ചെയ്യൽ വന്നാൽ അത് അന്വേഷണത്തെ തന്നെ ബാധിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ മന്ത്രി രാജിവെക്കണമെന്ന് അഞ്ച് വർഷം മുമ്പ് പിണറായി വിജയൻ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർത്തു പോവുകയാണ് എന്തുകൊണ്ട് സ്വന്തം ഭരണം വരുമ്പോൾ അത് പിണറായി വിജയൻ പാലിക്കുന്നില്ല എന്നതും ചോദ്യം കെ ടി ജലീലിനു നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത് ശരിയായില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അത് വണ്ടിയുടെ ചാടി വണ്ടിയുടെ നിർഗന്ധല പൊട്ടി വണ്ടിയുടെ ബാറ്റൻ ടാങ്ക് ഉയർന്നുപോയി എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോഴാണ് മറ്റൊരു ചോദ്യം ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് പൊക്കോണ്ടിരുന്ന വാഹനത്തിന്റെ വരെ എറിഞ്ഞുടച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലയടിച്ച് പൊട്ടിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലയിൽ ബാൻഡേഡ് ബാൻഡിഡിട്ടേക്കുന്നവരെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിണറായി വിജയൻ മറന്നുപോയതാണോ എന്നറിയില്ല അത് മറന്നുപോയതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ അതൊന്ന് ഓർമ്മിപ്പിച്ചു അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ആ അങ്ങനെ രീതിയിൽ ഒന്നും പാടില്ല എന്നതാണ് അങ്ങനെയെങ്കിൽ അപ്പോഴത്തെ സമരമുറയും താങ്കൾ എതിർക്കുന്നു എന്നത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് താങ്കളുടെ നിലപാടെന്ന് വ്യക്തമല്ല ജലീലിനെ കൊന്നാലും വിടത്തില്ല എന്നതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇ പി ജയരാജന്റെ ഭാര്യ സ്വർണം ഒരു പവനുണ്ടെങ്കിൽ അത് തൂക്കാൻ പോയതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ബിനീഷിന് ഹവാല ഇടപാടും സ്വർണക്കടത്തും തമ്മിൽ ഒരു ബന്ധവുമില്ല അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ തെളിവുകൾ കൂടുന്തോറും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളും കൂടും അതിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയും ബിനീഷ് കോടിയേരി പോലെയുള്ള ആളുകളുമൊക്കെ പച്ചക്കള്ളങ്ങൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ മറുപടി പറയാനിരിക്കുന്നത് ജനങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ താങ്കളുടെ മറുപടികളെല്ലാം കേട്ടുകൊണ്ടിരിക്കും ഇനി നമ്മൾ ജനങ്ങൾ തന്നെ മറുപടി പറയുന്ന ഒരു ദിവസം വരും അപ്പോൾ നമ്മളെപ്പോലെ നിങ്ങൾക്കും നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ